Hi friends, welcome. In our breakfast recipe, we are going to prepare a little bit of a recipe. We are going to prepare a little bit of a recipe. Now, we are going to prepare a cup of rava. We are going to prepare a cup of rava. We are going to prepare a binding of rava. That is 2 tablespoons of rava. We are going to prepare a cup of rava. Now, we are going to prepare a cup of rava. We are going to prepare a cup of rava. We are going to prepare a cup of rava. ഇനി വീണ്ടും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇത് നല്ലപോലെ അരച്ചെടുക്കണം നല്ല നൈസ് ആയിട്ട് അരച്ചെടുക്കുക പറ്റാവുന്ന അത്രയും അരച്ചെടുക്കുക ഇപ്പോ നോർമൽ വെള്ളമാണ് ട്ടോ ഒഴിച്ചിരിക്കുന്നത് ചൂടുവെള്ളമൊന്നുമല്ല ഇപ്പോ നന്നായിട്ട് അരച്ചെടുത്ത് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോ മാവ് കുറച്ച് കട്ടിയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസ് ആക്കി എടുക്കണം ഇപ്പോ നമ്മുടെ ദോശമാവിന്റെ പരുവത്തിൽ വേണം ഇത് ലൂസ് ആക്കി എടുക്കാനായിട്ട് പിന്നെ റവയാ കാരണം തന്നെ കുറച്ച് ഇരിക്കുന്നോറും ഇതിങ്ങനെ കട്ടി പിടിച്ചിരിക്കും അപ്പോൾ കുറച്ച് ഇതുപോലെ ഒന്ന് ലൂസ് ആക്കി എടുക്കുക ഇനി നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മാക്സിമം നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ വരെ വെക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് മാവ് 10 മിനിറ്റ് ആയി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഈനോ ആണ് കേട്ടോ ഒരു ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഫ്ലേവർ ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ ഇപ്പോൾ ഒന്നും വരുന്നില്ല കേട്ടോ ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഈനോ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ഫ്ലേവറും ഇല്ലാത്തതും കിട്ടുന്നുണ്ട് അപ്പോൾ ഏതാണോ കിട്ടുന്നത് അത് മേടിക്കാം നമുക്കൊരു 5 രൂപയേ വേണ്ടൂ ഇത് മേടിക്കാനായിട്ട് മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിരുന്നു ഇതെന്താണ് ഈനോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഫ്രൂട്ട് സോൾട്ട് ആണ് മാത്രമല്ല ഇത് അസിഡിറ്റി വരുന്ന സമയത്തൊക്കെ കുടിക്കാറുള്ളതാണിത് അപ്പോൾ നമുക്കിത് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ നന്നായിട്ടിത് പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ മാവ് നന്നായിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്കറ്റ് മേടിച്ചാൽ നമുക്കൊരു 3-4 തവണയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നല്ലപോലെ മാവിൽ മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഉണ്ടാക്കണം ഇത് പിന്നീട് നമ്മൾ ഈനോ ചേർത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് അപ്പോൾ ഒരു ദോശക്കല്ലിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു 1/2 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നമുക്ക് കട്ടിയിൽ വേണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ കനം കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ നല്ല നൈസായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം കുറച്ച് ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം സൈഡ്സിലും മുകളിലൊക്കെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ മാവ് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കണം പിന്നീട് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടും ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ദോശ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ തീ കുറച്ച് വയ്ക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി എത്രത്തോളം ക്രിസ്പിനെസ് വേണോ അത്രത്തോളം ക്രിസ്പി ആക്കിയെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഏത് ചട്നിയുടെ കൂടെ കഴിക്കാം ഞാനിത് സാമ്പാറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു ഇനോ പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പ്രാവശ്യം മേടിച്ചാൽ നമുക്കൊരു 3-4 തവണയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത് എന്നാലേ ഈ ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ കുറച്ച് സമയം കഴിഞ്ഞാൽ കുറച്ചൊന്ന് സോഫ്റ്റ് ആവും അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്